ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടിലൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്വപ്നയും വിജയും മീറ്റിങ്ങിനായിട്ട് എത്തുകയാണ്. അല്ലാജത്തെ എല്ലാവരും എത്തിയും എത്തി സാർ. ഗൗതമൻ സാറും അനന്യ മേഡവും പിന്നെ അരവിന്ദ് സാറും എത്തിയിട്ടുണ്ട്. ഓ വിജയ്, ഈ പേപ്പാറ ഗൗതമന് അവിടെ എന്താ കാര്യം? അയാളെ അവിടെ നിന്ന് ഔട്ടാക്കാൻ പറഞ്ഞൂടെ എന്നും സ്വപ്ന ഇത് കേട്ടതും വിജയ് അജിത്തെ താൻ പോയിക്കോ. സ്വപ്നേ, നമുക്ക് എടുത്തോ പിടിച്ചോ ഒന്നും പറഞ്ഞ് പറയാൻ പറ്റില്ലല്ലോ. പേപ്പാറ ഗൗതമനെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കുക എന്ന് വെച്ചാൽ അത് ഒരു വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. ശരി, നമുക്കത് പറ്റില്ല. പക്ഷേ ആ ദീപൻ റോയിയോട് പറഞ്ഞൂടെ? ആ, നമുക്കൊന്ന് ആലോചിക്കാം. പക്ഷേ ഇപ്പോൾ ഭരത്തിനൊരു അപകടം പറ്റി കിടക്കുകയല്ലേ. ഈ സമയത്ത് നമ്മൾ ഇതും കൂടെ പറഞ്ഞ് വേദനിപ്പിക്കണോ? എൻ്റെ വിജയ്, വിജയിയെപ്പോലെ ചിന്തിക്കാൻ വിജയ്ക്ക് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞ് രണ്ടുപേരും ആ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അതേസമയം അനന്യയും പേപ്പാറ ഗൗതമനും അരവിന്ദൊക്കെ കാത്തിരിക്കുക. അപ്പോഴേക്ക് വിജയ് സ്വപ്നം ചെന്ന് അവിടെ ഇരുന്നു. അല്ലങ്കളെ, അങ്കിളുടെ മുഖത്ത് എന്താ ഒരു വിഷമം? ഭരത്തിന് അപകടം പറ്റി കിടക്കുന്നതിൻ്റെ വിഷമാണോ എന്നും ചോദിക്കുകയാണ്. ഡി മതി, നിർത്ത്. അച്ഛനെ, ഒരാൾക്ക് അപകടം പറ്റിയാൽ അതിന് മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള മനക്കട്ടിയൊക്കെ ഉണ്ട്. എടി, അതിനെ മനക്കട്ടി എന്നല്ല തൊലിക്കട്ടി എന്നാ പറയണ്ടേ എന്ന് സ്വപ്നയും. നീ എന്താടി പറഞ്ഞത്? ആ മതി മതി, നിർത്ത്. ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരടി വേണ്ട. നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു മീറ്റിങ്ങിന് വേണ്ടിയാ, അല്ലാതെ കുടുംബകാര്യം പറഞ്ഞ് തല്ലുകൂടാനല്ല. മനസ്സിലായോ എന്നും പേപ്പാറ ഗൗതമൻ. മോളെ സ്വപ്നെ, ഭരത്തിൻ്റെ കാര്യം ചിന്തിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. നീ മിണ്ടാതെ അവിടെ ഇരിക്കി എന്നും പറഞ്ഞ് ഗൗതമൻ ആ വഴക്കം കൊണ്ട് തീർക്കുകയാണ്. ഇതേസമയം മധുരിമയും അജിത്തും അങ്ങോട്ട് വന്നു. ആ എക്സ്ക്യൂസ് മീ, ദേ ഞാൻ ഇവിടുത്തെ ഫയലുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അജിത്തെ കൊടുക്ക്. അങ്ങനെ എല്ലാവർക്കും ഫയൽ കൈമാറുകയാണ്. ഇതാണ് ഇത് ഒറിജിനൽ. അപ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്കും ഞാൻ കണക്കിൻ്റെ ഇതൊക്കെ അയച്ചിട്ടുണ്ട്, അതും നോക്കിക്കോ കേട്ടോ. ഇപ്പോൾ ഈ ഫയലിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും. വാ അജിത്തെ, പോകാം എന്നും പറഞ്ഞ മധുരമയും അജിത്തും വെളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മധുരിമ വെളിയിലെത്തിയല്ല. അപ്പോഴേക്കും അന്ന് അവൻ്റെ ദീപൻ റോയ് വന്നു. ആ ഗുഡ് മോർണിംഗ് സാർ എന്നും മധുരിമ. ഗുഡ് മോർണിംഗ് മധുരിമ. ആ എന്തായി അകത്തെ കാര്യങ്ങളൊക്കെ? ആ ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ എന്നും പറയുകയാണ്. ആ എന്നാൽ പിന്നെ ശരി സാർ, സാർ അകത്തേക്ക് ചെല്ല്. എല്ലാവരും ഉള്ളിലിരിപ്പുണ്ട്. ആ അല്ല മധുരിമ, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാ? അത് പിന്നെ സാർ, നല്ല മഴക്കാരുണ്ട്, ചിലപ്പം മഴ പെയ്യും. ഞാൻ പുറത്തെ കാലാവസ്ഥയല്ല ചോദിച്ചത്, അകത്തിരിക്കുന്ന സാറുമാരുടെ കാലാവസ്ഥയാ. അവരുടെ ഇടയിൽ മഴയാണോ ഇടിയാണോ വെയിലാണോ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെനിക്കറിയില്ലല്ലോ സാർ, ഞാനെല്ലാം അറേഞ്ച് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാ തീരുമാനിക്കേണ്ടത് ആണോ എന്നും പറഞ്ഞ് നമ്മുടെ ദീപൻ റോയ് ശരിയെന്നാ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇതേസമയം ദീപൻ റോയ് അകത്ത് വന്നതും പേപ്പാറ ഗൗതമൻ്റെ മുഖമാകെ മാറി. ദീപൻ റോയ് അവിടെ ഇരുന്നു. ആ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മീറ്റിംഗ് തുടങ്ങാമല്ലേ. എന്തായാലും ഇപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു കൂടിക്കാഴ്ച നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗതമൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ദീപൻ റോയ്. അപ്പോൾ ഗൗതമനോട് ചോദിക്കുക, എന്താ ഗൗതമൻ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്നും. അത് കേട്ടതും പേപ്പാറ ഗൗതമൻ, അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പാർട്ട്നേഴ്സ് അല്ലേ, പിന്നെ ഞാനാണല്ലോ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ വേണ്ട ഗൗതമ, ഞാൻ ചില സമയത്ത് അങ്ങനെയാണ്. ഞാൻ മാത്രമല്ല പലരും വഴക്ക് കൂടുമ്പോൾ പലതും വിളിച്ചു പറയും എന്ന് കരുതി ആ വാക്കിന് ആരും പ്രാധാന്യം കൊടുക്കാറില്ല. ഇപ്പോൾ ഞാൻ തന്നോടൊന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിലാണ്. അല്ലാതെ തനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. ഇപ്പോൾ സന്തോഷമായോ എന്നും. ആ ശരി സാർ എന്നും പറഞ്ഞ് ഗൗതമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ വിജയും സ്വപ്നയും മുഖത്തോട് മുഖം നോക്കുക, കാരണം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും ഗൗതമനെ അവിടെ നിന്ന് ഔട്ടാക്കണമെന്നുള്ളൊരു രീതിയിലായിരുന്നല്ലോ രണ്ടുപേരുടെ ഇരിപ്പ്. പക്ഷെ അതിന് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് അവന്തിക. ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോഴേക്ക് സിസ്റ്റർ വന്നതേ, ഭരത്തിനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, പോയി കണ്ടോ എന്നും. ഇത് കേട്ടതും ദേവ, എന്നാൽ പിന്നെ വാ നമുക്ക് എല്ലാവർക്കും ചെന്ന് കാണാം. അപ്പോൾ അവന്തിക പറയുക, ഞാൻ പിന്നെ വന്നോളാം, നിങ്ങൾ പോയി കണ്ടോ ഏട്ടാ എന്നും. അപ്പോൾ കൺമണി, ആ ഏട്ടാ നിങ്ങൾ പോയിട്ട് വാ, ഞാനെന്തായാലും അവന്തികയും കൂട്ടി വരാം എന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ദേവയെ കാണാനായിട്ട് പോവുക. ദേവയെ കാണാനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം കൺമണി അങ്ങോട്ട് ചെല്ലടി. എന്താടി, എന്താ നീ ദേവയെ ഭരത്തിനെ കാണാൻ വരാത്തത്? നിനക്ക് വീണ്ടും ഭരത്തിനോട് ദേഷ്യമാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല കൺമണി, പെട്ടെന്ന് ഭരത്തിനെ ഫേസ് ചെയ്യാൻ ഒരു മടി, അത്രയേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, നമുക്ക് പതുക്കെ പോവാം, അവർ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വാർഡിനുള്ളിൽ ദേവയും സുശീലാമ്മയും ആനന്ദവർമ്മയും രവിയും ചെന്നു. എന്താടോ ഭരത്തെ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താ
എന്താടോ താൻ എന്താ ഈ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നും ദേവ ചോദിക്കുകയാണ്. സോറി ദേവ, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷേ സഹിക്കാൻ പറ്റിയില്ല, സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ജീവൻ വേണ്ടായെന്ന് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എടോ, തന്നെ ഞാൻ കുറച്ച് കുറച്ച് വിശ്വസിച്ച് വരികയായിരുന്നു, താൻ വലിയ ആളായി എന്നൊക്കെ കരുതി വരികയായിരുന്നു. പക്ഷെ താൻ ഇങ്ങനെ ചെയ്തത് വളരെ വളരെ മോശമായിപ്പോയി. സോറി സോറി ദേവ, ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് അർഹതയുള്ളൂ. നിങ്ങളുടെയൊക്കെ സങ്കടവും സ്നേഹവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവന്തിക എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ എന്തിനാ അവൾക്കൊരു ഭാരമായിട്ട് എന്നൊക്കെ. അപ്പോൾ ആനന്ദവർമ്മ, എടോ ഞങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് വന്നതല്ലേ, അപ്പോൾ തനിക്കൊന്ന് സഹിച്ചൂടെ, മോൾക്ക് ഇത്തിരി സമയം കൊടുത്തിരുന്നെങ്കിൽ അവളും സ്നേഹിച്ചു തുടങ്ങുമായിരുന്നല്ലോ. ഇതിനു വേണ്ടിയാണോ തന്നെ കല്യാണം കഴിപ്പിച്ച് തന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ താനൊന്ന് ചിന്തിച്ച് നോക്ക്, ആർക്കായിരിക്കും എന്തുമാത്രം സങ്കടം ഉണ്ടാവുക അറിയാച്ചാ. എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എന്നോട് ക്ഷമിക്ക്, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭരതഗ്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവന്തിക അവന്തിക എവിടെ ദേവ? അവള് പുറത്തുണ്ട്, എന്നെ കാണണ്ടെന്ന് തോന്നിക്കാണൂല്ലേ. നന്നായി, സാരമില്ല, എന്തിനാ ഇങ്ങനെ ഒരു ചതിയനെ കാണുന്നേ, വേണ്ട അവളവിടെ നിൽക്കട്ടെ. ഹാ, അങ്ങനെയൊന്നും ഇല്ലടോ, താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട, അവള് തന്നെ കാണാൻ തന്നെ വന്ന് നിൽക്കുന്നേ. വരും, പെട്ടെന്ന് നോക്കാൻ ഒരു ടെൻഷൻ, അതുകൊണ്ട് അകത്തേക്ക് വരാത്തത്. താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൺമണിയും നമ്മുടെ അവന്തികയും അകത്തേക്ക് വരികയാണ്. രണ്ടുപേരും വന്നതും നമ്മുടെ അവന്തിക കരഞ്ഞുകൊണ്ട് ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ കൺമണി ചോദിക്കുക, ഭരത്തെ എന്താടോ ഈ കാണിച്ചത്? അത് പിന്നെ സോറി കൺമണി. സോറിയോ? ആ, ആശുപത്രി കിടക്കുന്ന ആളായിപ്പോയി, ഇല്ലെങ്കിൽ കരണത്തിട്ടൊന്നും ഞാൻ തന്നെ. ഇങ്ങനെയൊക്കെ ചെയ്യാനാണോടോ തന്നെ അവന്തികയ്ക്ക് അവന്തിക തൻ്റെ കൈ പിടിച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയാൽ അവന്തിക ഒറ്റപ്പെടുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ. സോറി കൺമണി, ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വന്നു, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, വേണമെന്ന് വെച്ചിട്ടല്ല. ആ, ഇനി മേല ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഭരത്തിനെ സമാധാനിപ്പിച്ചിട്ട് വെളിയിലേക്ക് പോവുക. ദേവയും കൺമണിയും അവന്തികയും മാത്രമായി അവിടെ. ഇതേസമയം വീണ്ടും AV ഫുഡ്സ് ആണ് കാണിക്കുന്നത്. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, കണക്കുകൾ നോക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നുള്ള ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റും. പൂർണ്ണ പാർട്ട്ണർഷിപ്പും അവകാശവും എനിക്കുണ്ട് എന്നും വിജയ് കിടന്ന് ഭയങ്കര വഴക്കുണ്ടാക്കുക. അപ്പം അരവിന്ദ് ചാടി എഴുന്നേക്കുക. വിജയേട്ടാ, എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നേ? നിങ്ങളെ മാത്രമല്ലല്ലോ കണക്ക് കാണിക്കാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണക്കും കാര്യങ്ങളും അറിഞ്ഞേ പറ്റൂ, അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയണം എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്, എനിക്കിത് മനസ്സിലാക്കിയേ പറ്റൂ. ദീപൻ സാർ പറയട്ടെ, ഇല്ലെങ്കിൽ ആ സാറ് തന്നെ പറയട്ടെ എനിക്കിതിലെന്താ അവകാശമെന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇട്ട് കളിപ്പിക്കാനാണ് നിങ്ങളുടെയൊക്കെ തീരുമാനമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങൾ വിജയട്ടെ എന്തൊക്കെയായി പറയുന്നേ. ദേ, കണക്കിൻ്റെ കാര്യം നിങ്ങളെ കാണിക്കുന്നില്ല എന്ന് ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. അതിന് ചെറിയ പ്രശ്നങ്ങൾ അത്രയല്ലേ ഉള്ളൂ. എന്ത് പ്രശ്നമാടി ഉള്ളത്? നീ വലിയ ആളെപ്പോലെ വന്നൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, നീ എല്ലാ കണക്കുകളും കാണുന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് ആ കണക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇവിടെ നിന്നും അവഗണിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കണക്കറിഞ്ഞേ പറ്റൂ. അപ്പോൾ അരവിന്ദ് ദേഷ്യത്തോടെ മധുരിമയെ വിളിക്കുകയാണ്. മധുരിമ എന്നും പറഞ്ഞുകൊണ്ട്, അപ്പം മധുരിമ എന്താ എന്താ സാർ? ദേ, എന്തൊക്കെ കണക്കാണ് വിജയേട്ടനെ കാണിക്കാനുള്ളത്? അതൊക്കെ കാണിച്ചു കൊടുത്തേക്ക്. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായോ വിജയേട്ടാ? എല്ലാം കണ്ടോ? എല്ലാ കണക്കും കണ്ടിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് മീറ്റിംഗ് നടത്തിയാൽ മതി എന്നും. എടാ, അങ്ങനെ ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കും അവകാശപ്പെട്ടത് തന്നെയാണ് AV ഫുഡ്സ്. അതുകൊണ്ട് ഇനി ഇവിടെ എന്ത് ഡീല് നടന്നാലും ഞാൻ അറിയണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ, അറിഞ്ഞില്ലെങ്കിൽ വിവരം അറിയും എന്നും വിജയ് ഇത് കേട്ടതും പേപ്പാറ ഗോതമൻ. എടാ മോനെ വിജയ്, ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ അടിയിടണ്ട, ഇനി എന്താണോ നമ്മൾ തമ്മിൽ സംസാരിക്കും വേണ്ട. ദീപൻ റോയ് സംസാരിക്കട്ടെ, ദീപൻ സാറ് പറയുന്നു നമ്മൾ അനുസരിക്കുന്നു, പോരെ, നിങ്ങളവിടെ മിണ്ടാതിരിക്കെ. നിങ്ങൾ കൂടുതൽ ഉപദേശിക്കുകയൊന്നും വേണ്ട. ദീപൻ സാറേ, ദീപൻ സാറ് തന്നെ പറ, ഞാൻ ചോദിച്ചത് ന്യായമോ അതോ അന്യായമോ? എനിക്ക് അവകാശപ്പെട്ടതല്ലേ സാർ ഞാൻ ചോദിച്ചത്. അപ്പോൾ ദീപൻ റോയ് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. പേപ്പാറ ഗൗതമൻ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന ഫയലുകളൊന്നും ഒറിജിനൽ അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇതൊന്നും AV ഫുഡ്സിൻ്റെ യഥാർത്ഥ കണക്കുകളല്ല, അതൊന്നും ഇവിടെ എത്തിച്ചിട്ടുമില്ല. പിന്നെ അതൊക്കെ ഇവിടെ എത്തിയേ പറ്റൂ, അതൊക്കെ എത്തിയതിന് ശേഷം മാത്രമേ ഇനി ഒരു മീറ്റിംഗ് വെക്കാൻ പറ്റൂ. എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. പിന്നെ വിജയ് പറഞ്ഞത് കാര്യമാണ്, വിജയ്ക്കും ഈ കമ്പനിയിൽ പൂർണ്ണ അവകാശവും അധികാരവും ഉള്ളതുകൊണ്ട് വിജയും കണക്കുകൾ കാണണം. അതുകൊണ്ട് കണക്കുകളൊക്കെ വിജയെ കൂടെ ബോധിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ദിവസം വീണ്ടും മീറ്റിംഗ് വയ്ക്കാം.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ദീപൻ റോയ് പോയി. ദീപൻ റോയ് പോയി കഴിഞ്ഞതും വിജയും സ്വപ്നയും ഒന്ന് ചിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ദീപൻ റോയ് നമുക്കാണ് സപ്പോർട്ട് ചെയ്തതെന്ന മട്ടില് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞതും പേപ്പാറ ഗൗതമനും അനന്യയും മുഖത്തോട് മുഖം നോക്കി എല്ലാം നശിപ്പിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ സമാധാനമായില്ലേ? എന്ത് കഴിഞ്ഞു എന്നാ നീ പറയുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് വിജയും സ്വപ്നയും അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. എന്താ അച്ഛാ ഇത്, ഇവരെന്താ ഇങ്ങനെ? ആ എല്ലാം കൈവിട്ടു പോവുക മോളെ, സൂക്ഷിച്ചോ. സൂക്ഷിച്ചില്ലെങ്കിൽ വിജയെയും സ്വപ്നയെയും നമ്മൾ പേടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കിച്ചുകൊണ്ട് നിൽക്കുക. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അവന്തികയ്ക്ക് നല്ല ഒരു അവസരം കൊടുക്കായിരുന്നു ഭരത്. എന്ത് ചെയ്യാനാ ദേവ, ഞാൻ ചെയ്തത് വലിയ തെറ്റല്ലേ? അവന്തികയോട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്ത്. അപ്പോൾ ദേവ പറയാ, ആ അവന്തികേ നീ ഇവിടെ വന്നിരിയടി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ നിങ്ങൾ കുറേ നേരമായില്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും വാ, വന്നിവിടെ നിൽക്ക്. അയ്യോ വേണ്ട ഏട്ടാ, ഏട്ടൻ അവിടെ ഇരുന്നോ? ഏട്ടൻ പോകണ്ട, വേണ്ട വേണ്ട, ഞങ്ങൾ പോയൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വരാം, വാ കൺമണി എന്നും പറഞ്ഞ് ദേവ കൺമണിയെയും വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞതും അവന്തിക അവിടെ ഇരുന്നു. അവന്തിക ഇരുന്നതും ഭരത് ചോദിക്കുക, എന്താ അവന്തിക എന്നോട് ദേഷ്യമാണോ എന്നും. അപ്പോൾ അവന്തിക, എന്ത് ദേഷ്യം? അല്ല ഞാനിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ദേഷ്യം വന്നു കാണും അല്ലേ, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ് ഇല്ല, എന്നെ വിഷമിപ്പിച്ചൊന്നുമില്ല, ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവന്തിക ചോദിക്കുക, അല്ല ശരിക്കും മരിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇല്ലെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയോ? അവന്തിക, ഞാൻ ശരിക്കും മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. എന്താന്ന് വെച്ചാൽ ജീവിതത്തിന് ഒരർത്ഥമില്ലാന്ന് തോന്നി. തിരിച്ചു വന്നൊരു ഭരത് നല്ലവനാണെന്ന് ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടണ്ടേ? അങ്ങനെ ഒരു ഭരത് വേണ്ടാന്ന് തോന്നി, മരിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാ ചെയ്തത്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, തന്നോട് എൻ്റെ സ്നേഹം പറയാൻ പോലും എനിക്ക് അവകാശമില്ലല്ലോ. അതിനും മാത്രം എന്ത് ത്യാഗമാണ് ഞാൻ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അവന്തിക എന്നൊക്കെ പറയുകയാണ്. ഇതേസമയം അവന്തിക പറയാ, അറിയോ, നിങ്ങൾക്കറിയോ അവിടെ ബോധമില്ലാതെ കിടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഭരത്തിൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഇരുന്നു. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞെന്നറിയാമോ? എനിക്ക് ഭരത്തിന് ഇഷ്ടമാണെന്ന്, ഭരത്തിൻ്റെ ഒപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ സന്തോഷമാണെന്ന്. പക്ഷേ അതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭരത്തുണ്ടായില്ല അത് കേൾക്കാൻ. അപ്പോഴേക്കും മുക്കിന്ന് വായെന്നൊക്കെ ചോരൊലിച്ച് കിടക്കുമായിരുന്നു. എന്തുമാത്രം സങ്കടമായി എന്നറിയാമോ എനിക്ക് എന്നും പറഞ്ഞ് അവന്തിക കരയാണ് ഇത് കണ്ടതും. ഭരത് ഒന്ന് ചിരിക്കുക, അപ്പോൾ താൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നും ഭരത് ചോദിക്കുക. എന്താ എന്നെ വിശ്വാസമില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാണോ കരുതിയത്? ദേ ഒന്നും ഓർക്കണം ഭരത്തെ, ഞാൻ ചിന്തിച്ചതൊക്കെ ശരി തന്നെയാ, ഭരത്തിനെ എനിക്ക് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു, എന്നാലും എനിക്ക് കുറച്ച് സമയം തരായിരുന്നു എന്നും. അവന്തിക ഇത് കേട്ടതും ഭരത് തൻ്റെ ഉള്ളംകൈ പതുക്കെ അവന്തികയുടെ മുന്നിലേക്ക് നീട്ടുക. എന്നിട്ട് എനിക്ക് വിശ്വസിക്കാമോ, സത്യമാണോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നും. അപ്പോഴേക്കും അവന്തിക തൻ്റെ കൈയും ഭരത്തിൻ്റെ കൈകളിലേക്ക് വെച്ചു. എന്നിട്ട് സത്യ, എനിക്ക് ഭരത്തിനെ ഇഷ്ടമാണ്, എൻ്റെ സ്നേഹം സത്യമാണ് ഭരത്തെ, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം, ഭർത്താവായിട്ട് എനിക്കിനി എൻ്റെ ഭരത്തിനെ കാണാൻ പറ്റും എന്നും. അവന്തിക ഇത് കേട്ടതും എനിക്കിപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകണം, വാ എനിക്കിവിടെ കിടക്കണ്ട, വാ പോകാം. ആ അത് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ ഇപ്പോൾ സന്തോഷം കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല, അവിടെ അങ്ങോട്ട് കിടന്നാൽ മതി. എന്താ ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? പിന്നെ അനുസരിക്കും, അവന്തിക പറഞ്ഞ എന്തും ഞാൻ അനുസരിക്കും എന്നും പറഞ്ഞ് ഭരത് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ദേവയും കൺമണിയാ. ദേവേട്ടാ കുറേ നേരമായല്ലോ അവന്തിക ഉള്ളിലിരിക്കുന്നേ, അവിടെ എന്താ അന്തരീക്ഷം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവർ വഴക്കിടുകയാണോ, തമ്മിലടിക്കുകയാണോ, പ്രശ്നങ്ങൾ പറയുകയാണോ, സ്നേഹിക്കുകയാണോ, എടോ അതിന് തനിക്ക് ഒട്ടും സംശയം വേണ്ട, അവർ സ്നേഹിക്കുക തന്നെയായിരിക്കും. അതെങ്ങനെയാ ദേവേട്ടന് ഇത്രയും വിശ്വാസം? എൻ്റെ അല്ലേ പെങ്ങള്, അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. ആണോ? അതേടോ എനിക്ക് അവന്തികയിൽ അത്രയും വിശ്വാസമാണ്. അപ്പോൾ പ്രേമിക്കാൻ എന്നെക്കാളും ഒട്ടും മോശത്തിലൊന്നും ആയിരിക്കില്ല അവളും, അവൾക്കും നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഈ പുള്ളിക്കാരന് പിന്നെ പ്രേമത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. പിന്നല്ലാതെ അല്ല, ഇനി പ്രേമത്തിൻ്റെ പേരിൽ ഓരോ ക്ലാസ് എടുത്തുകൂടെ ദേവേട്ടന്. എടോ ഈ പ്രേമമെന്ന് പറയുന്നത് ക്ലാസ് എടുത്തിട്ട് വരുന്നതൊന്നും അല്ല, ദേ താനിവിടെ ഇരിക്കി കുറച്ചു നേരം നമുക്ക് പ്രേമിക്കാം എന്നും പറഞ്ഞ് കൺമണിയെ പിടിച്ച് ആ ഹോസ്പിറ്റലിലെ കസാരയിൽ ഇരുത്തുകയാണ് ദേവ. ഇതേസമയം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അല്ല ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നതാണോ പ്രേമിക്കുക എന്ന് പറയുന്നത്? ഒന്ന് പോടോ, ഇത് ഹോസ്പിറ്റലായി പോയി, ഇല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം ഞാൻ തന്നെ എന്നും ദേവ. ഒന്ന് പോ ദേവേട്ട എന്നും പറഞ്ഞ് കൺമണി ഇങ്ങനെ നാണിച്ച് നിൽക്കുകയാണ്.
ഇതേസമയം പിന്നീട് കാണിക്കുന്നത് വിജയയെയും സ്വപ്നയെയും സ്വപ്നയെയുമാണ് അവർ രണ്ടുപേരും ദേഷ്യപ്പെട്ട് വെളിയിൽ നിൽക്കുക. അപ്പോൾ സ്വപ്ന മധുരിമയോട് ചോദിക്കുക, മധുരിമ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ കണക്ക് ഞങ്ങളെയും കൂടെ കാണിക്കണമെന്ന്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മാഡം, എനിക്ക് അതൊക്കെ അവർ പറയുന്നത് കേൾക്കാനല്ലേ പറ്റൂ. അപ്പോൾ വിജയ്, അല്ല മധുരിമ ദേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ടും കമ്പനിയുടെ കണക്ക് ഇതുവരെ ഞങ്ങളെ കാണിച്ചിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയണം സാർ. ഞാനും പറഞ്ഞില്ലേ എന്നെയും കാണിച്ചിട്ടില്ല, എന്നെ കാണിച്ചാലല്ലേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റൂ, അതിന് എനിക്ക് അധികാരത്തോടെ ചോദിക്കാനും അവകാശമില്ലല്ലോ, കാരണം ഞാനിവിടുത്തെ സ്റ്റാഫ് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ ഒന്നും അവകാശം എനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അറിയാം മധുരിമ, മധുരിമയുടെ അവസ്ഥയും ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, എന്തൊക്കെയായാലും ചെയ്തേ പറ്റൂ എന്തെങ്കിലും ഒന്ന്. അപ്പോൾ വിജയ് സ്വപ്നയും സംസാരിക്കുകയാണ്, അല്ല വിജയ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പേപ്പറ ഗോതമ്പിനെതിരെയായിരിക്കണം, കാരണം കണക്കുകൾ കണ്ടേ പറ്റൂ, കണ്ടല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമാക്കുക, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അവിടെ തെളിയിക്കണം എന്നും. അതേ സ്വപ്ന, ഞാനും അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് വിജയ് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിന് കാത്തിരിക്കുക. എന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ.